എന്തോ എന്റെ സമയം നല്ലതായത് ഈ മുരുകനെ മലയപ്പനെ സാക്ഷി നിർത്തി ഞാൻ പറയുവോ, ഞർക്ക് എന്റെ ഞർക്ക് വീണു, ഞർക്കെടുപ്പായിരുന്നു. ഈ വസ്തു കിട്ടിയത് ഞാൻ പോലും അറിഞ്ഞില്ല. എനിക്ക് ഈ ദൈവം ചിന്തിച്ച് ഈ ഷെഡിനകത്ത് അങ്ങനെ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ കൊണ്ടുവന്നങ്ങ് ഒഴിച്ച് തീരാന്ന് എന്ന് വെച്ചാൽ എല്ലാവർക്കും വീട് കൊടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, മഞ്ജു നിനക്ക് ദൈവം ദാനം തന്ന മെയിൻ റോഡ് വർക്ക് 3 സെന്റ് വസ്തു ഉണ്ട്, നിനക്ക് ആരോടും ചങ്കും മരിച്ചു എന്ന് പറയാ. നീ എന്തിനാ മരിക്കുന്ന? മരിച്ചു കഴിയുമ്പോ ജനങ്ങൾ നിന്നെ പഠിക്കും. ഞാൻ എത്ര വർഷം കൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടക്കുന്ന, എനിക്കിനി വയ്യ, നടക്കാൻ വയ്യ. ഒന്നേ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് കിട്ടിയില്ല, ഞാൻ അങ്ങ് എന്റെ ജീവൻ എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയായിരുന്നു എല്ലാടോ ഇപ്പം തന്നെ അനിയത്തിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നതേ. അമ്മാമേ, നടന്ന് 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 ഞാൻ 7.5 ഒരു ദിവസം ഞാൻ നെടുവത്തുനിന്ന് കോർപ്പറേഷൻ കമ്പനി നെടുവത്തുനിന്ന് ഇറങ്ങി നടന്നിട്ട് 7.5 ചെന്നില്ല. ഞാൻ അറിഞ്ഞില്ല അത്രയും നടത്തയുണ്ടെന്ന്. 7.5 എന്റെ ചങ്ക് പറയുക. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നപ്പോ 7.5 7.20 എന്നുവെച്ചാൽ നമുക്കൊരു ചെറിയ, എനിക്കാണെങ്കിൽ ഒരു കിണറോ ഒരു കക്കൂസോ കുത്താനോ അല്ലെങ്കിൽ ഒരു ഷെഡ് കുത്താനോ എനിക്ക് ലിബർട്ടി ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെങ്കിലും അന്നേ ഒരു ഷെഡ് വെച്ച് ഞാൻ താമസിച്ചേനുമായിരുന്നു. എന്നുവെച്ചാൽ എല്ലാരും പറയുന്നത് നീ ഇങ്ങനെ നടക്കുന്ന ഈ സിറ്റിയിൽ നിനക്ക് വസ്തു കിട്ടിയോണ്ടായിരിക്കും നീ ഇത്രയും കിടന്ന് നടക്കുന്നേന്ന്. എനിക്ക് വിഷമമുണ്ട്. ഓരോരുത്തർക്കും ഇപ്പം വീട് വെച്ചതാണ്ട് ഉള്ളവര് വീട് പൊളിച്ച് ഇട്ടിട്ട് അവര് വീട് വെക്കുന്നു. പക്ഷെ താമസിക്കാൻ എത്രയോ വീട് ആളില്ലാതെ കിടക്കുന്നു. താമസിക്കാൻ വീടില്ലാതെ കിടന്ന് പട്ടി അലയുന്നോണം കിടന്ന് അലയോ ഞാൻ. ഞാൻ പിന്നെ വിചാരിച്ച് എല്ലാരും പണ്ടേ പറഞ്ഞു അമ്മാമയൊക്കെ എനിക്ക് എന്നും വരുമ്പോൾ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ വെച്ചാൽ വീട് കിട്ടാ. എനിക്കും ആഗ്രഹമുണ്ട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കണമെന്നും ജീവിക്കണമെന്നൊക്കെ. പക്ഷെ നമുക്ക് തരുന്നില്ല. ഈ എനിക്ക് എത്രയ്ക്കും വിഷമം എന്ന് പറഞ്ഞ അമ്മാമേ, ഈ വേറെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് അവരുടെ മക്കളെയും കല്യാണം കഴിച്ച് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ മക്കളെയും കല്യാണം കഴിച്ച് ആ കുടുംബം വിറ്റിട്ട് വേറെ ഈ പഞ്ചായത്തിൽ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വസ്തു കൊടുക്കുന്നു. അവർ വീട് ഞങ്ങളുടെ അടുത്തായാലും വീട് വെച്ച് താമസിക്കുന്നു. പക്ഷെ ഇപ്പം അവർക്ക് എൻ്റെ അടുത്തായാലും ഇപ്പം ദൂരായാലും 5 സെന്റ് വസ്തു ഇപ്പം മക്കൾക്ക് എഴുതി കൊടുക്കുന്നു, അവരും വീട് വെച്ച് താമസിക്കുന്നു. അമ്മമ്മേ പട്ടി അലയുന്നോണം എത്ര വർഷമായി ഞാൻ അലയാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി അമ്മമ്മ കിട്ടുമോ? നീ 4 വർഷം കൊണ്ട് ഞാൻ ഈ മസൂരി പനി വന്നപ്പോൾ അതിനൊരു മുമ്പേ ഞാൻ അപേക്ഷിച്ചതാ. മസൂരി വന്ന് മുറു പോലും കരിയാതായപ്പോൾ ആദ്യം ഇരുന്ന പരണിക്കാവി ഇരുന്ന ഗ്രാമസ്ഥയെ വിളിച്ചു പറഞ്ഞ് മഞ്ജുഷ ഇത് അവസാനത്തെ അപേക്ഷയാണ്, ഇത് കൊണ്ടുവന്ന് അപേക്ഷിക്കും. ഞാൻ പറഞ്ഞതാണ് മസൂരി വന്ന് ഞാൻ കിടക്കുക, മുറു ഉണങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്ന് അപേക്ഷിച്ചു കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും എല്ലാവർക്കും വീട് കൊടുക്കുന്നു. എന്നിട്ടും ഞാൻ ഇവരുടെ കാര്യം പിടിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങി. ഞാൻ അറിഞ്ഞുകൂടാ എനിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എവിടെ അറിയുന്നില്ല. ആയിരിക്കും അമ്മാമേ, അല്ലെങ്കിൽ ഞാൻ ഗ്രാമസഭയ്ക്ക് 26-ാമത്തെ ലിസ്റ്റിൽ കടന്ന് ഗ്രാമസഭയ്ക്ക് ഇവിടെ വന്നപ്പോ ഇപ്പൊ അത് എന്തുകൊണ്ടാണ്? അതാ അമ്മാമ എല്ലാരും ചോദിക്കുന്നത് എന്തുകൊണ്ടാ അത് 158-ാമത്തതി പോയെന്ന്. ഞാൻ ചെന്ന് അന്ന് ഈ പൗത്രശേഖരൻ ഞാൻ ഗ്രാമസഭയ്ക്ക് വന്നപ്പോ അവിടെ ഭയങ്കര വഴക്കായിരുന്നു അവിടെ ഉള്ളവര്. എന്ന് വെച്ചാൽ ഷെഡ് കെട്ടി താമസിക്കുന്നവർക്കും വീടില്ലെന്ന് അങ്ങനെ അവര് അവിടെ ആണുങ്ങൾ ഭയങ്കര വഴക്കായിരുന്നു. എന്നിട്ട് ആ മെമ്പർ പറയുന്നുണ്ട് നിങ്ങളിവിടെ വഴക്കുണ്ടാക്കാൻ വന്നെയാന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അവര് സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. സത്യം പറയാൻ ഞാൻ എത്ര വർഷം കൊണ്ട് അമ്മാമയ്ക്ക് അറിയാവേ, എത്ര വർഷം കൊണ്ട് ഞാൻ പട്ടി അലയുന്നോണ് ഒരു വീടിന് വേണ്ടി കിടന്ന് നടന്ന് നടന്ന് ഞാൻ സത്യം പറയാം അങ്ങ് തോറ്റ അവസാനം ഞാൻ ഈ ശൈലമമ്പർ ഇരിക്കുമ്പോഴും ഞാൻ കാലേ തുനിയില്ലാതെ അവരുടെ വീട്ടിൽ വരും. ആന്ന് ഇല്ലെങ്കിൽ പിന്നെ ഇത്ര ഈ പൗത്രേശ്വരം പഞ്ചായത്തി കള്ളക്കളികളാ. ഇല്ലെങ്കിൽ ഈ കള്ളക്കളി ഇല്ലെങ്കിൽ അമ്മാമയൊക്കെ ഇപ്പം വന്ന് അന്യനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് വസ്തുവും വീടും കൊടുക്കണമെങ്കിലേ ഈ സ്വന്തം നാട്ടിൽ ഞാൻ ദാനം തന്നെ ഒരു പിടി മണ്ണ്. പക്ഷെ എനിക്ക് മരിക്കുന്നതിനും ഇതിനകത്ത് ഒരു കൊച്ചു ഷെഡൊടിച്ച് കുത്തി താമസിക്കണം, ഒരു കിണറും കുത്തി താമസിക്കണമെന്ന്. ഞാൻ ഈ 2013 കിട്ടി ഇപ്പൊ 2023 ആയില്ലേ. പട്ടി അലയുന്നോളം ഞാൻ കിടന്ന് നടന്ന് അലയുകയും ചെയ്ത ഒരു വീടിന് വേണ്ടി കിടക്കാട ഉള്ളവർക്ക് മനസ്സിലാവത്തില്ല ഒരു കിടക്കാട ഇല്ലാത്തവന്റെ ഒരു വിഷമം. അത്ര ഞാൻ അനുഭവിച്ച അത്ര ദുഃഖങ്ങൾ ഓരോ വീട്ടിൽ മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞു എനിക്കാന്നീ നടുവിലെല്ലാം അസുഖമുള്ളതാ. അതൊക്കെ പറഞ്ഞ അമ്മക്ക് അസുഖകാരി ആണെങ്കിലും ഈ ഭൂമിയിൽ ശുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്നുമില്ല ഒന്നുമില്ല. ഞാൻ എന്റെ കുഞ്ഞുനാള് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുക 18 വയസ്സ് തൊട്ട്. ഇപ്പൊ എനിക്ക് 39 വയസ്സാണ്. ഈ 18 വയസ്സ് തൊട്ട് ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഈ മലയപ്പനെയും മുരുകനെയും സാക്ഷി നിർത്തി കൊടുക്കത്തില്ല ആർക്കും. നിങ്ങൾക്ക് എന്തോ ഇപ്പൊ വീടില്ലേ?
വീട് 5 വർഷം കൊണ്ട് വീടുണ്ട് ഉണ്ടെന്ന് പറയുന്ന അല്ലാതെ നമുക്ക് പേരില്ല, പിന്നെ വീട് തരുന്നില്ല പൗത്രശ്ശേരം പഞ്ചായത്തുകാര്. പഞ്ചായത്തുകാർ വീട് തരുന്നില്ല. ചെല്ലുമ്പോഴെല്ലാം അവര് പറയുന്നത് ലിസ്റ്റ് പേരുണ്ട്, ഒരു നീണ്ട മൊബൈലിൽ ലിസ്റ്റ് എടുത്ത് കാണിക്കുന്ന അല്ലാതെ വീട് അല്ല ഇപ്പം തരണമെന്ന്. ഞാൻ കടക്കാടില്ല, സെക്രട്ടേറിയറ്റില് അവിടുന്ന് ഒരു കൊണ്ടു തരുമ്പം, പിന്നെ ഒരു കളക്ട്രേറ്റിൽ കൊണ്ടുകൊടുക്കുന്ന അവിടുന്ന് തരുമ്പം, പിന്നെ പഞ്ചായത്തിൽ കൊണ്ടുകൊടുക്കുന്നു. പക്ഷെ ഇങ്ങനെ പറയുന്ന അല്ലാതെ അവര് വീട് തരുന്നില്ല. ഇപ്പം പിന്നെ വേറെ അന്യ നാട്ടിൽ നിന്ന് വന്ന് പിന്നെ വീട് പിന്നെ വസ്തു വാങ്ങിക്കുന്നവർക്കും പഞ്ചായത്തുകാർ കൊടുക്കുന്ന വീട് പെട്ടെന്ന് വെച്ച് അവര് താമസിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മാത്രം, എനിക്ക് മാത്രം വീട് തരും. നമ്മുടെ പേരെന്തോ? എന്റെ പേര് മഞ്ജുഷ. പൗത്രശ്ശേരത്ത് എവിടാ താമസിക്കുന്നത്? പൗത്രശ്ശേരത്ത് ഞാൻ 10ാം വാർഡ് ആയിരുന്നു. 10ാം വാർഡിൽ നിന്ന് ഇപ്പൊ ഞാൻ അനിയത്തിയുടെ കൂടെ പോയിക്കുവാസിക്കുന്നത്. വീടില്ലാത്തതുകൊണ്ട് അനിയത്തിയുടെ കൂടെ ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ എന്നാ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു? അപേക്ഷ 2020ലാ കൊടുത്തത്. എത്ര സെന്റ് പുരയിടം ഉണ്ട്? 3 സെന്റ് പുരയിടം ഉണ്ട്. 3 സെന്റ് പുരയിടം ഉണ്ട്. ഈ 3 സെന്റ് പുരയിടം എങ്ങനെ കിട്ടിയതാ? പഞ്ചായത്തിന്റെ സർക്കാർ തന്നതാ. അതിന്റെ പട്ടയവും മറ്റും ഒക്കെ ഉണ്ട്? പട്ടയമൊക്കെ എന്റെ കയ്യിലുണ്ട്. പട്ടയമുണ്ട് അല്ലേ? ഇപ്പൊ ഈ ലൈഫ് പദ്ധതിയിൽ എത്രാമത്തെ വീടായിരുന്നു നിങ്ങൾക്ക് തന്നത്? ഗ്രാമസേ പൗത്രശ്ശേരത്ത് ചെന്നപ്പോ 26ാമത്തെ നമ്പർ ആയിരുന്നു കിടന്നത്. പിന്നെ ഇപ്പൊ അതിനെന്ത് പറ്റി? ഇപ്പൊ ഞാൻ പൗത്രശ്ശേരത്ത് ചെന്ന് അന്വേഷിച്ചപ്പോ നോക്കിയപ്പം ലിസ്റ്റ് എടുപ്പിച്ചപ്പോ 158ാമത്തെ ലിസ്റ്റ്. 158ാമത്തെ ലിസ്റ്റ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ അന്വേഷിച്ചോ, പിന്നെ സഹോദരങ്ങളുടെ അങ്ങും ഓരോ ബന്ധുക്കാരുടെ വീട്ടിൽ എനിക്ക് വീട് തരണം തരണം. അത് ഈ പണ്ടത്തെ നിയമമല്ല, ഇപ്പൊ 158ാമത്തെ, അത് ഇപ്പൊ വികലാംഗർക്കും സുഖമില്ലാത്തവർക്കും കൊടുത്തതിന് ശേഷം കിട്ടുവന്നു. ഞാൻ ഇതിന് കയറി ഇറങ്ങാൻ ഇനി ഒരു സ്ഥലമില്ല. ഞാൻ പിന്നെ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, 2013 ഈ വസ്തു കിട്ടിട്ട് ഇവിടെ കാണാൻ വന്ന് മരിക്കുന്ന വൃത്തിയിൽ പല പ്രാവശ്യവും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു 3 സെന്റ് എന്നിട്ട് എല്ലാരും പറഞ്ഞു, എന്തിനാ എന്നെ മരിക്കുന്ന, ഈ റോഡ് സൈഡിലായാലും 3 സെന്റ് വസ്തു നിനക്ക് കിട്ടിയിട്ട് നീ എന്തിനാ മരിക്കുന്നത്? എനിക്ക് എന്നെ കൊണ്ടാവുക, നീ ഒരു ഷെഡ് വെച്ച് താമസിക്കാനോ ഒരു കിണർ കുത്താനോ നിവൃത്തി ഉണ്ടായിരുന്നു, ഞാൻ ആരെയും കാര്യം പിടിക്കുന്നില്ല. ഒരു ഷെഡ് വെച്ച് ഇവിടെ താമസിച്ചേനും, എന്നിട്ട് തന്നെ റേഷൻ കാർഡ് ഒപ്പിക്കാനും പെരുന്നമ്പരിടാൻ വേണ്ടി ഇത് ഞാൻ ചെയ്തത്. ഇത് വീട് ഈ ഒരു മാടം വെച്ച്, പെരുന്നമ്പരി വിട്ട് റേഷൻ കാർഡ് ഒപ്പിച്ച്. നമുക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഒരു വീട് കിട്ടണം. എനിക്ക് ആ ഒരു വീട്, എനിക്ക് എന്നാൽ കഴിയുന്ന ഒരു സർക്കാർ ഒരു വീട് തരുവാണെങ്കിൽ എന്നാൽ കഴിയുന്നോണം വെച്ചത് ഷീറ്റെങ്കിലും ഇട്ട് ഞാൻ കയറി പറയുന്നത് വീടുണ്ട്. അത് ഞാൻ എപ്പോഴും ചെന്ന് അന്വേഷിക്കും. അന്വേഷിക്കുമ്പോ ഒരു നീണ്ട മൊബൈലും ഒരു നീണ്ട ലിസ്റ്റും എടുത്തു വെച്ച് കാണിക്കുക. അതുണ്ട് ഉണ്ട്. വിളിക്കുമ്പോ ഇത്ര ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ടേ തരത്തുള്ളൂ. ഇത് പറയാൻ തുടങ്ങിയിട്ട് 3-4-5 വർഷമായി. 3-4 വർഷം കൊണ്ട് ഇത് തന്നെ 20 വലിയ പിന്നെ 20ാം തീയതി 2020 ഞാൻ വലിയ മസൂരി വന്ന് കടന്നപ്പോഴാണ് വിളിച്ചു കയറുന്നതിന് മുമ്പാണ് ഞാൻ അക്ഷയ് വന്ന് ഇതിന് അപേക്ഷിച്ചത്. ഇതിന് അത് അപേക്ഷയാന്നും പറഞ്ഞു. ഈ 20 ആയിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം കൊടുക്കുന്നവർക്കും വീടുണ്ട്, ഒരേ കുടുംബമൊരു തിരിച്ച് താമസിക്കുന്നവർക്ക് അവർക്ക് വീട് കൊടുക്കുന്നു, അന്യ സ്ഥലത്ത് നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കുന്നു. ഈ 13 കിട്ടിയാൽ എനിക്ക് വീട് കിട്ടുന്നില്ല. വീട് കിട്ടുന്നില്ല നമുക്ക്. എനിക്കതിന് നീതി വേണം. അന്ന് അന്ന് അത് വീടും ഈ അതിനകത്ത് വെച്ച് തരണ്ടെന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം പറയുന്ന എന്ത് വന്നു, ഞങ്ങൾ കൊണ്ട് കളക്ടർക്ക് കൊണ്ടുവന്ന് പരാതി കൊടുക്കും, ഇത് കാട് കയറി കിടക്കുന്നു. ഞാൻ പറഞ്ഞു സഹി കിട്ടിയാൻ പറഞ്ഞു കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കളക്ടർ എടുത്ത് പോയതും എല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്ക് വീട് കിട്ടാൻ വേണ്ടി ഒരുപാട് കയറി ഇറങ്ങി. ഇപ്പൊ ഞാൻ ആണെങ്കിൽ സത്യം പറയാ മനസ്സ് വരെ കഴിച്ചപ്പോ ഞാൻ ഒന്നിനും ഇറങ്ങുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ വീടുണ്ട്, കിടക്കാടം ഉണ്ട്. പക്ഷെ കിടക്കാടം ഉള്ളവർക്ക് മനസ്സിലാവത്തില്ല, കിടക്കാടം ഇല്ലാത്തവരെ വിഷമോ. ഈ പഞ്ചായത്തുകാര് മനഃപൂർവ്വം നമ്മുടെ വീട് തട്ടി നീക്കുവാന്ന് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അങ്ങനെയാന്ന്. അതല്ലെങ്കിൽ പിന്നെ ഇവര് ഇപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തവർക്കൊക്കെ പിന്നെ വസ്തു എഴുതി കൊടുക്കുന്നവർക്കും കഴിഞ്ഞ വർഷം അപേക്ഷിക്കുന്നവർക്കും ഇപ്പൊ അവര് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അതെന്താണ് ഞങ്ങൾ ഈ തള്ളിക്കളയുന്ന എന്താ? പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥ നമ്മളെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ 26ാമത്തെ കിടന്ന ലിസ്റ്റ് 158ാമത്തെ പോകേണ്ട കാര്യം എന്തോ? രണ്ടാമത് തള്ളിയതാണ്, തള്ളിയതായിരിക്കും. എന്നിട്ട് എല്ലാരും ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥരും ഞാൻ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് റേഷൻ കാർഡ് ഒപ്പിച്ചപ്പം അമ്മയ്ക്ക് മുൻഗണനയായിരുന്നു, പിന്നെന്താ ഇങ്ങനെ വന്നേന്ന്. ഒറ്റയ്ക്കല്ലേ ഉള്ളു, അന്നേരം മുൻഗണന വരേണ്ടത് ഇങ്ങനെ വന്നേ എന്താണെന്ന്. 10ാം വാർഡ്. ഇത് 5ാം വാർഡ്. 5ാം വാർഡ്. 5ാം വാർഡ് ഞാൻ താമസിച്ചിരുന്ന 10ാം വാർഡ്. 10ാം വാർഡിലായിരുന്നു. 5ാം വാർഡിലാണ് നമുക്ക് വസ്തു തന്നത്. 5ാം വാർഡിലെ വസ്തു തന്നത്. ഇവിടുത്തെ മെമ്പർ എന്താ പറയുന്നത്? ഞാൻ ഇവിടെ ഈ പണ്ട് ഈ പട്ടേതി സാർ ഇരുന്ന സമയം തൊട്ട് സെക്രട്ടറി, പിന്നെ ഇവിടെ ആ അന്ന് 2013 തൊട്ട് ഞാൻ കേറി ഇറങ്ങി എനിക്ക് വയ്യ, ഞാനങ്ങ് മടുത്ത്. ഇവിടെ ശൈലജ മെമ്പർ, പിന്നെ ചെറുകയ്യായിരുന്ന ഒരു മെമ്പർ, പിന്നെ ഇപ്പൊ അജിത മെമ്പർ, ഇവരുടെ അടുത്തെല്ലാം ഞാൻ കിടന്ന് പറയും എനിക്ക് കിടക്കാടോ ഇല്ലാതെ കിടക്കാടം തരണമെന്ന് പറയുന്നു. ഞാൻ പറയുന്നല്ലാതെ നമുക്ക് ഉണ്ടെന്നല്ലാതെ ഇവര് പറയുന്നില്ല. ഇപ്പൊ ഈ 158ാമത്തെ ഇതാവുമ്പം ഇത് 2-3 വർഷം പിടിക്കുമെന്ന് എല്ലാരും പറയുന്നു. പക്ഷെ ഞാൻ ഈ 2-3 വർഷം വരെ ഇതേപോലെ 6-7 വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എനിക്കൊരു കൊട്ടൽ കിട്ടിയാൽ
ഒരു കിണറോ ഒരു വീടോ കിട്ടിയാൽ ഞാൻ എങ്ങനെ ഷീറ്റിട്ടെങ്കിലും എനിക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മാത്രമേ മൂന്ന് സെന്റ്? അഞ്ചു പേർക്കുണ്ട് ഇവിടെ. അഞ്ചു പേർക്ക് അവർക്കൊക്കെ കടക്കാട് ഉണ്ടായിരിക്കും. അവരിതിനൊന്നും ഈ ഒരു ഷെഡ് പോലും വെക്കാൻ തിരിഞ്ഞു നോക്കുന്നില്ല. അവർക്ക് വേറെ ഉണ്ടായിരിക്കും, അവർക്ക് വേറെ പുരാടും വീടും വസ്തുവും എല്ലാം ഉണ്ട്. അവർക്ക് സഹോദരങ്ങളുടെ വീട്ടിലാണ് തോനെ കിടക്കുന്നത്. അവര് കിടക്കുന്നത് അവർക്ക് വീട് അനുവദിച്ചിട്ടില്ല. പക്ഷേ ആർക്കും ഇത് കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയിട്ടില്ല, ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് ഇതിനുവേണ്ടി ആരും ശ്രമിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. എന്നിട്ട് എനിക്ക് കടക്കാട ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും, അമ്മക്ക് എന്നും ഓരോരുത്തരെ വീട്ടിൽ പോയി നിൽക്കാനൊക്കെ സഹോദരങ്ങളാണെങ്കിലും നിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഞാൻ ഈ ഷെഡ് വെച്ചത്. ഒറ്റയ്ക്ക് റേഷൻ കാർഡ് ഒപ്പിച്ചതും പേര് നമ്പർ എല്ലാം ഇട്ടത്. പക്ഷെ നമുക്ക് ഇവര് ഈ പഞ്ചായത്ത് തരായാലും ഒരു അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഒരു വീട് തരാന്നോ അങ്ങനൊന്നും ഇവര് പറയുന്നില്ല. പക്ഷെ ഇന്നലെ വസ്തു എഴുതി കൊടുത്തവർക്കും ഇന്നലെ വേറെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നവർക്കെല്ലാം അവർക്ക് വീടും വസ്തുവും എല്ലാം അവര് കണ്ടത്. എന്നിട്ട് തന്നെ പാല് വെച്ച് വീട് വെച്ച് പാല് വെച്ച് താമസിക്കുകയും ചെയ്യുന്നു. ഞാൻ മാത്രം ഇങ്ങനെ ഒരു കവറും പിടിച്ച് ഒരു വീടിന് വേണ്ടി കിടന്ന് നടക്കും. എന്നിട്ട് നമ്മള് പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെന്ന ഈ ലിസ്റ്റ് ഞാൻ എടുപ്പിച്ചത്, ഞാൻ അവിടെ ചെന്ന് സംസാരം ഉണ്ടാക്കി ഈ ലിസ്റ്റ് എടുപ്പിച്ചത്. കിടക്കുന്നത് 158-ാമത്തെ 26 കിടന്നത് 158 കിടക്കുന്നത്. 158 കിടക്കുന്നു ഇപ്പൊ എടുത്ത ലിസ്റ്റ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരം ഉണ്ടാക്കി. എന്നിട്ട് ഇനി കടക്കാടം ഇല്ലാത്തതിന്റെ ഒരു ഇവിടെ വരുമ്പോഴേ ഈ നാട്ടുകാരെല്ലാം ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും കടക്കാടം കിട്ടും, നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന്.